Assalamualaikum, dekat lari pada ya lari ke nomba kanda ya, nomba ke udah cikwa ini panen nukun. Pokok ini panen nukun, bawa ini cerita atau ride itu nih, sih kan kur panen udah tahu nih, udah berapa bulan cikgal. Apa nyanyi ini phone nih, phone deh display poin warna tuh. Oh no. Prank gue kan jadi nih, sih kan apa panen poin kan, apa baru, ada sih mana lo time aja kan. Apa yang bega ini road itu tadah, tapi nih parang gak ilal lo nih ya cerita. Apa ndak ya lo video kan kan sih kan kan ndak lista peduli ഫോണ് പൊട്ടിയുമ്പോ വരാ അതിന്റെ കൂടെ വീഡിയോ കൂടി ചെയ്യണമാണുമ്പോ ദേഷ്യം കൂടും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ റിയാക്ഷൻ എന്താണെന്നുള്ള ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഓൺ ആക്കിയതാണ് എന്നൊക്കെ പറയണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തായാലും ഷെയ്ക്കാക്ക് ഇപ്പൊ വിശ്വസിക്കും, കാരണം കുറച്ച് ദിവസം മുന്നേ എന്റെ ഫോൺ ഇതേമാതിരി കിലു കളിച്ചിട്ട് കിലിന്റെ താഴെന്ന് കറക്റ്റ് ഇങ്ങനെ വീണുണ്ട്. അപ്പൊ അതിന് കുറെ ചീത്തയും പറഞ്ഞു, നല്ല ഉപദേശവും കിട്ടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ക്ലാസ് ഉള്ളതാണ്, ക്ലാസ് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ്, ഞാനിപ്പോ ഒന്ന് വായി തരുന്നു വിചാരിക്കണ്ടോ എന്നൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്നെ പറട്ടെ, ഒന്ന് ഒന്ന് മൂപ്പര ഒന്ന് കുറച്ച് പ്രാന്താക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പക്ഷെ ഞാൻ ഈ വീഡിയോ ആയിട്ട് അവിടെ കൊലായി പോയിരിക്കട്ടെ, ശേഖാങ്ങ് വരുമ്പോ തന്നെ നമുക്ക് എടുക്കാം, വരുമ്പോ തന്നെ ശേഖാനെ ഞെട്ടിക്കാം. അപ്പൊ ഓക്കെ, ശേഖ ഏകദേശം പള്ളി കഴിഞ്ഞ് വരുന്നുണ്ട്, മുന്നിൽ തന്നെ നിക്കണമ്പോ തന്നെ മനസ്സിലാവൂലേക്കും. ശൈക്ക, നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് കേട്ടങ്ങളെന്നെ തല്ലിക്കൊള്ളരുത്. എന്റെ ഫോണൊന്ന് വീണു, ഡിസ്പ്ലേ ചെറുതായിട്ട് ഒന്ന് പോയി, പക്ഷെ നമ്പർ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആയതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ശരിക്കും ഇങ്ങനെ വീണറിയാം, നല്ലപോലെ ഇങ്ങനെ നിൽക്കണം. റിയാക്ഷൻ ഒന്ന് വീഡിയോ ആക്കാൻ വിചാരിച്ചു. ഞാനില്ലേ ശരിക്ക, നല്ലപോലെ ഇങ്ങനെ ഇരുന്ന് കളിക്കാണ്, ഏ നല്ലപോലെ ഇരുന്ന് കളിച്ചിട്ട് ഞാൻ നല്ലപോലെ ഇരുന്ന് കളിക്കുമ്പോ കിലു വന്നിട്ട്, പക്ഷെ നിങ്ങളെ റിയാക്ഷൻ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ ദേഷ്യം മാറാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചില്ലേക്കാ. ശരിക്കാ ഇത് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു എനിക്ക് മനസ്സിലാവാത്ത, നല്ലപോലെ ഉള്ള ഫോണ് നല്ല ഇങ്ങനെ വീണിട്ട് കൊടുക്കാം, അതിന് പക്ഷെ ഇങ്ങനെ വീണിട്ട് വരെ ഒന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാം, ശരിക്കാ എന്റെ ഫോണിൽ ഇപ്പൊ ഗെയിം കയറ്റുമ്പോഴൊക്കെ ഒരു മിന്നി മിന്നി വരത്തില്ലേ, എല്ലാ കളറും കൂടി മിന്നി വരുന്നത് ഉള്ളതാണ് ശരിക്കാ പറയുന്നേ. അതാണ് ക്യാമറ ഞങ്ങളോട് പറയുന്നത്, റിയാക്ഷൻ ഒന്ന് കാണണം. അല്ല അങ്ങനെ ആവുമ്പോ നിങ്ങള് കുറച്ചൊരു റിയാക്ഷൻ, അല്ല നിങ്ങളപ്പൊ കുറച്ചൊരു ദേഷ്യം കുറച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത് അതാണ് അതന്നെ ആ ഒരു കളർ തന്നെ അതിമലേക്ക് വരുന്നത്. ഞാൻ കാര്യട്ടോ ചേക്ക, തമാശ അല്ല, എന്താണ് അറിയില്ല ചേക്ക. ഞാൻ എനിക്കൊന്നും ചില ഗെയിം കയറ്റിട്ടാണ് തോന്നുന്നത്, എന്റെ ഗെയിം കയറ്റുമ്പോ ആദ്യം നിങ്ങൾ അറിയില്ലേ മിന്നി മിന്നി കളിക്കുന്നത്. ആ മിന്നി മിന്നി കളി ഉണ്ട്, ഒരു മൂന്ന് ഗെയിം കയറ്റി. അപ്പഴാണ് ഞാൻ പറഞ്ഞത് ഗെയിം കയറ്റണ്ടെന്നുള്ളത്. ഞാൻ സീരിയസ് ആണ് ചേക്ക, നിങ്ങള് തമാശ ആക്കണ്ട, സീരിയസ് ആണ്. ഇതിപ്പോ എന്ത് തമാശ ആക്കാൻ, അതായത് ഫോണ് വീണൊക്കെ പോരാൾ തമാശ ആക്കാൻ നോക്കാം. ഞാനല്ലേ തട്ടിട്ടത്, ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എന്റെ പൊട്ടിച്ചല്ലേ, ഈ ആ ക്യാമറ ഒഴിവാക്കാം. ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിട്ടല്ലേ, എന്റെ റിയാക്ഷൻ എനിക്ക് ക്യാമറ ഓഫ് ആക്കിട്ട് കാണിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല ചേക്ക, ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് നല്ലപോലെ കളിക്കി. അപ്പഴേ ഒരു മിന്നിക്കളി ഉണ്ട്, ഇപ്പൊ എന്താ കാട്ട്, ഓനെ വന്ന് തട്ടി, പക്ഷെ നല്ല വീട്ടില്ല, ഇങ്ങനെ കുത്തിച്ചോളൂ, കുത്തുമ്പോ ഞാൻ എടുത്ത്, പക്ഷെ അപ്പൊ തന്നെ നോക്കുമ്പോ സാധനം ഇങ്ങനെ ആയിപ്പോയിരുന്നു. എന്താ ചെയ്യപ്പോ, ക്യാമറ എടുക്കണ ഇന്റെ റിയാക്ഷൻ കിട്ടാനാ, എന്നിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായി. കറക്റ്റ് ഇന്റെ റിയാക്ഷൻ എന്താന്ന് ഞാൻ കാണിച്ചിട്ടായി. ക്ലാസ്സിൽ പോകുമ്പോ താന് വെറുതെ ഫോൺ ഇല്ലാതെ പോയിട്ടുണ്ട്. റിയാക്ഷൻ കാണിച്ചു കൊടുക്കാൻ, അതിന് ആദ്യം എന്റെ ഫോണ് പകുതിയും കേടായിക്കിനി,
അമ്മയെ ഞങ്ങളോട് പറയില്ല, ഞാൻ സുബൈക്ക് നിസ്കരിക്കാൻ വെച്ചിട്ട് ഞാൻ ഫോൺ കൊണ്ട് വെച്ചപ്പോ ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ട് ഷെയ്ക്ക. അതൊരു അതേ ഒന്നും വരുന്നില്ല, വന്നിട്ട് വരുന്നുണ്ട്, വന്നിട്ട് കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഞാനല്ലല്ലോ ഇനി വീട്ടിട്ടത്, ഇനി വീട്ടിട്ടല്ലേ. ക്യാമറ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ ആവും എന്ന് പറയുമ്പോ നിങ്ങള് ചെലപ്പോ റിയാക്ഷൻ ഒന്ന് കുറയ്ക്കുന്നു വിചാരിച്ചിട്ട് ഞാനിപ്പോ വീഡിയോ കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ എന്താ പറയാ, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആരൊന്നും പറയില്ലല്ലോ. ഒരു വീട്ടല്ലേ പറയുള്ളൂ, പറഞ്ഞേ പറയില്ലല്ലോ. എന്താ നോക്കിട്ട് കാര്യൊന്നുമില്ല, പോയിതാ. എത്ര ഉപയോ ഇത് നന്നാക്കാൻ തോന്നെ പൈസ ആവും? ഡിസ്പ്ലേ പോയി, ഞാൻ തമാശ ഒന്നും പറയാനില്ല. അത് വാൾപേപ്പർ സെറ്റ് ആക്കിയതാണ് ഷെയ്ക്ക. വീഡിയോ കോളാക്കിട്ടോ ഷെയ്ക്ക, ഞങ്ങൾ ഇത്ര റിയാക്ഷൻ ഇട്ടിട്ടുള്ളൂ. എന്റെ അമ്മ, ഞാൻ വിചാരിച്ചിട്ട് തൂക്കി കൊല്ലും. ലോക്ക് തുറന്ന് മനസ്സിലായില്ല, പോയില്ല. ബ്രോക്കൺ വാൾപേപ്പർ ഞാൻ സെറ്റ് ആക്കിയതാ. എങ്ങനെയുണ്ട് എന്റെ പ്ലാനിങ്? പക്ഷെ ഷെയ്ക്കാക തീരെ റൈസ് ആയില്ല കേട്ടോ, ഞാൻ വിചാരിച്ച മാരേ റൈസ് ആയില്ല. പിന്നെ ഞാൻ എന്താ പറയാനാണ്? വീഡിയോ കഴിഞ്ഞിട്ടാണെങ്കിലോ? ശരിക്കും അറിയില്ല, എല്ലാവർക്കും ഈ തനി സ്വഭാവം ഒന്ന് മനസ്സിലാക്കി തരും കൂടി ചെയ്യാ ചേട്ടാ. ഞാൻ വീഡിയോ എടുത്തത് ശരിക്കും നോമ്പിനൊന്നും പ്രാങ്ക് ചെയ്യാൻ പാടില്ല കേട്ടോ, നോമ്പിനൊന്നും പറ്റിക്കുന്ന പരിപാടി പാടില്ല. അമ്മ പഠിച്ചോ എന്നെ പൊറുക്കടേ, ഞാൻ വെറുതെ തമാശ ആക്കിയതാ. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. അതാണ് ശരിയല്ലേ? പക്ഷെ അള്ളാ ശരിക്കാ കാണിക്കണം, അള്ളാ എന്നോട് പൊറുക്കണോട്ടോ. ഞാൻ വെറുതെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സംഭവം വീഡിയോ ആയതുകൊണ്ട് ഞാന് കുറച്ച് പ്രതികരിച്ചിട്ടുള്ളൂ. വീഡിയോ അല്ലെങ്കിൽ ശരിക്കും സ്വഭാവമാണ്. കാരണം എന്താണെന്നറിയോ, ഫോണിന്റെ കാര്യത്തില് ഇവൾക്ക് തീരെ ശ്രദ്ധ ഇല്ലാത്ത ആളാണ്. ഫോൺ അവിടെ ഇവിടെ നല്ല രീതിയിൽ നോക്കുകേ ഇല്ല. ഫോൺ ഇന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഇപ്പൊ കുറച്ച് മുന്നേ പോയിരുന്നു, അത് അറിയാതെ സംഭവിച്ച അതിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ എന്തായാലും ശരിക്കും പ്രാങ്ക് കിട്ടിയതിൽ സന്തോഷമാണ് ഇപ്പൊ എനിക്കുള്ളത്. കാരണം എന്താ പറയുക, ഇത് പൊട്ടിയില്ലല്ലോ. കാരണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ 5 rupees എന്തായാലും പോകും. 5 rupees പ്രാങ്ക് ആണെന്നറിയപ്പോ സത്യം പറയുകയാണെങ്കിൽ ചൂടാവണതിന് പകരം എനിക്ക് ഹാപ്പിയാണ്. കാരണം എന്താ പറഞ്ഞാല് ഇത് സംഭവം പ്രാങ്ക് അല്ലേ, അതുകൊണ്ട് കഴിച്ചില്ലായി. ഇത് ഫോണ് കയ്യിൽ കിട്ടിയിട്ടു എനിക്കിത് മനസ്സിലായിട്ടില്ല. കാരണം ഇത് ഡിസ്പ്ലേ ഇങ്ങനെ ആക്കിട്ട് ഇത് തന്നെ ഉള്ളിൽ ആ സാധനം തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും പ്രാങ്ക് കിട്ടിയിട്ട് ആദ്യമായിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് കിട്ടിയിട്ട് പ്രാങ്ക് ആണെന്ന് അതുവരെ ചൂട മനസ്സിൽ ചൂടായിട്ട് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോ സന്തോഷിച്ചു ഒരാള്. ഞാൻ ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്, അത്രയും വരെ പ്രാങ്ക് കിട്ടിയപ്പോ എനിക്കാണ് അവൾക്കാണ് പ്രാങ്ക് കിട്ടി. കാരണം ഞാൻ ചമ്മി പോയിക്കണ്. കാരണം ശരിക്കും തീരെ റൈസ് ആയിട്ട് ചെയ്തില്ല, ഒന്നും ആയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ വീഡിയോ.
അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ പ്രാങ്ക് ഇട്ടിട്ടൊക്കെ പറയുന്നത്. ഇതുപോലുള്ള പ്രാങ്കുകൾ ഇനിയും പോരട്ടെ, സന്തോഷിക്കാനുള്ള പ്രാങ്കുകൾ ഇനിയും പോരട്ടെ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.